എൻ്റെ ഒച്ചൂട്ടാ, നീ എങ്ങനെയായാൽ ശരിയാവില്ല. പതിയെ പതിയെ സ്പീഡ് കൂട്ടാൻ നോക്കണം. നീ ശ്രമിച്ചു നോക്ക്. ഇതുപോലെ പതിയെ നടന്നിട്ട് നമ്മൾ എപ്പോഴെത്താനാണ്? എൻ്റെ ബണ്ണി, നീ എന്താ നീ പറയുന്നത്? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാനൊക്കെ ആദ്യം പതിയെ തന്നെയാണ് നടന്നിരുന്നത്. പിന്നെ പിന്നെ സ്പീഡ് കൂട്ടിയതാ, ഞാൻ തന്നെ കൂട്ടിയതാ. അങ്ങനെ ശ്രമിച്ചാലേ നിനക്കും വേഗത്തിൽ പോകാൻ പറ്റൂ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ തന്നെ ഇഴഞ്ഞാൽ എങ്ങനെ പെട്ടെന്നെത്താൻ കഴിയും? എൻ്റെ ബണ്ണി, ഞങ്ങളെയൊക്കെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നീങ്ങാനേ പറ്റൂ. തുടങ്ങി അവൻ്റെ പുരാണം. ഇങ്ങനെ നടന്നാൽ നമ്മൾ അങ്ങെത്തുമ്പോഴേക്കും രാത്രിയാവും. നീ ഒരു കാര്യം ചെയ്, മെല്ലെ വാ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്നാ നീ പോയിക്കോ, ഞാൻ പതിയെ വന്നോളാം. ഭാഗ്യം രക്ഷപ്പെട്ടു, വേഗം പോയേക്കാം. പിന്നെ ഇത്രയും ധൃതി വേണ്ട കേട്ടോ, ചിലപ്പം വല്ല അപകടവും പറ്റും. പോടേ പോടേ, നീ നിന്റെ സൗകര്യത്തിന് വാ, ഞാൻ പോണു. അയൽക്കാരനൊക്കെയാണ്, എന്നാലും ഇത്രയും പതിയെ നടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? അയ്യോ അമ്മേ, അയ്യോ തലയിൽ തേങ്ങ വേണേ, അയ്യോ എന്തൊരു വേദന, സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ ബണ്ണിയുടെ കരച്ചല്ലേ അത്. അയ്യോ എന്തായാലും പോയി നോക്കാം. അയ്യോ എന്ത് പറ്റി ബണ്ണി? ഒന്നും പറയണ്ട, എന്റെ തല പോയി. ഹഹാ, നിന്റെ തലയൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അവന്റെ മുടിഞ്ഞ കോമഡി, എന്റെ തലയിൽ തേങ്ങ വീണടോ. അയ്യോ ആണോ, ഇപ്പൊ അങ്ങനെ ഉണ്ട്. കുറച്ച് പതിയെ പോയിരുന്നെങ്കിൽ നിന്റെ തലയിൽ വീഴുന്നതിനു പകരം ആ തേങ്ങ നിലത്ത് വീണേനെ.